അസലാമലൈക്കും വഹമ്മി വരൂ ബിഹിറമുർഹിം പരിശുദ്ധ റമദാനുഷെരീഫിലാണെന്നാണ് അറ്റമില്ലാത്ത പ്രതിഫലത്തിൻ്റെ ഒരു സുവർണ കാലമാണിത് വിശ്വാസികളുടെ മനസ്സിനകത്ത് എന്തൊന്നുമില്ലാത്ത സന്തോഷം അലതല്ലുന്നൊരു കാലമാണിത് ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലം എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അത്രയും വലിയ പ്രതിഫലം അള്ളാഹു വാരിക്കോരി കൊടുക്കുന്നൊരു കാലം എങ്ങനെ സന്തോഷിക്കാതിരിക്കും മോമിനങ്ങൾ ഒരു സുബഹാനല്ല ചൊല്ലിയാൽ തന്നെ എഴുപതിനായിരം സുബഹാനല്ലയുടെ പ്രതിഫലം അള്ളാഹു നൽകുകയാണെങ്കിൽ ഒരു വിശ്വാസിക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും നമ്മൾ സാധാരണയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിസ്കാരത്തിൽ റക്കഴത്തിൽ മാറ്റങ്ങളില്ല നിസ്കാരത്തിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തസ്ബീഹികളുടെ എണ്ണത്തിൽ വരെ മാറ്റം വരുന്നില്ല ആ പറയുന്ന അമലുകളൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയെങ്കിലും അള്ളാഹു പ്രതിഫലമായി നൽകുന്നതാണെങ്കിലോ അവൻ ഉദ്ദേശിച്ച പ്രകാരം വാരിക്കോരി കൊടുക്കുകയാണ് അത് റമജാൻ ഷരീഫിൻ്റെ ഒരു പ്രത്യേകതയാണ് അങ്ങനത്തൊരു നല്ല കാലം നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ് പ്രധാനം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു പ്രത്യേകമായ അമലായി പഠിപ്പിച്ചത് സുജൂദാണ് സുജൂദി എന്ന് പറഞ്ഞാൽ അത് ഒറ്റക്കൊറ്റക്ക് ചെയ്യുന്ന ഒരു കർമ്മമല്ല സുജൂത് അങ്ങനെ ചെയ്യുക എന്നത് ഇല്ല പിന്നെ നിസ്കാരത്തിലെ റക്കയത്തിൻ്റെ എണ്ണങ്ങൾ അധികരിപ്പിക്കലാണ് അത് സുന്നത്തിലൂടെയാണ് സാധിക്കുന്നത് സുന്നത്തായ നിസ്കാരങ്ങൾ മൂന്ന് റക്കാലത്ത് വിത്ര നിസ്കരിക്കുന്നത് പതിനൊന്ന് റക്കാലത്ത് വിത്ര നിസ്കരിക്കുമ്പോൾ നമുക്ക് ധാരാളം അവസരം ലഭിക്കുകയാണ് എന്നതുപോലെ പള്ളിയിൽ കയറിയാൽ സുന്ന നിസ്കാരം തഴയ്യത്തുണ്ട് ഒലൂ ചെയ്ത് കഴിഞ്ഞാൽ ഒലൂഇൻ്റെ സുന്നത്തുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാടൊരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ റമദാൻ ഷരീഫിൽ വീഴ്ച വരാതെ പലരും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിസ്കാരമാണ് തറാവീഹ് മൻ കാമ റമദാനൻ ഈമാനൻ വഹ്തിസ്വാബൻ എന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ സകല പാപങ്ങളും അള്ളാഹു പുറത്തു തരാനുള്ള ഒരു പ്രധാനപ്പെട്ട നിസ്കാരമായി പരിചയപ്പെടുത്തിയിട്ടുള്ള തറാവീഹ് ഒരൊറ്റ ദിവസത്തെ തറാവീഹിലൂടെ നാൽപ്പത് സുജൂദാണ് ലഭിക്കുന്നത് അക്രബുമായി യക്കൂൻ ഉൽ അബുദു മിൻ റബിഹി വഹുസാജിദു അടിമ ഉടമയുമായിട്ട് കൂടുതൽ അടുത്തു നിൽക്കുന്ന സന്ദർഭം അത് സുജൂദിൻ്റെ വേളയാണ് അതൊരു തറാവീഹിയിൽ തന്നെ നാൽപ്പത് തവണ അള്ളാഹുവിൻ്റെ അടുത്ത് നിൽക്കാൻ അവസരം ലഭിക്കുകയാണ് ഭൗതിക ലോകത്തിലെ രാജാക്കന്മാരെയും നേതാക്കന്മാരെയും സമ്പന്നരെയും പ്രശസ്തരെയും വിനോദ താരങ്ങളെയും ഒക്കെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ അടുത്ത് നിൽക്കാൻ അടുത്തു നിന്നു എന്നത് പലരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു സെൽഫി എടുക്കാൻ കൊതിക്കുന്ന വെമ്പൽ കൊള്ളുന്ന ഒരു ലോകമാണ് ഒരു സമൂഹമാണ് എന്ന് അവിടെയാണ് ഹാലിക്കാകുന്ന സൃഷ്ടാവാകുന്ന ആകുന്ന ഉടമയാകുന്ന റബ്ബിലേക്ക് അടുത്തു നിൽക്കാൻ സുജൂതാണ് ഏറ്റവും നല്ലത് എന്ന് അഷ്റഫ് അൽഹൽ ഖുസലു അച്ഛലം പഠിപ്പിക്കുന്നത് ആ സുജൂത് നമുക്ക് അധികരിപ്പിക്കാനുള്ള അവസരങ്ങളാണ് പ്രത്യേകിച്ച് റഹമാനു ഷെരീഫിൽ ഉപയോഗപ്പെടുത്തുക തന്നെ വേണം നബി സല്ലാഹു അലഹി വസല്ലമാങ്ങളോട് ഒരു സ്വഹനാബി റബിഅത്തുറിയുള്ളാഹു നബിയെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ സമീപത്തെനിക്കൊരു ഇടം കിട്ടണം എന്ന് ചോദിക്കാനുള്ള ഒരവസരം ഉപയോഗപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട ഹദീസ് പണ്ഡിതന്മാരൊക്കെ മനോഹരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു നബിസല്ലാഹു അലഹി തങ്ങളെ തനിച്ചു കിട്ടിയ ഒറ്റക്ക് കിട്ടിയ ഒരു സന്ദർഭം സമയമാണ് ഒളുവ് ചെയ്യാൻ തഹജ്ജു ദുസ്കരിക്കാൻ അതിനാവശ്യമായ ഒലുവ് ചെയ്യാനൊക്കെ വെള്ളമെടുത്ത് ഹിദുമത്ത് ചെയ്തു കൊടുക്കാൻ കിട്ടിയ സുവർണാവസരം റബീ റളിയല്ലാഹു റദീ ഉപയോഗപ്പെടുത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഹബീബിൻ്റെ ഭാഗത്തു നിന്നൊരു ഓഫർ കിട്ടിയതാണ് സൽ യാ ആ ചോദിച്ചോ റബിയത്തെ എന്താ വേണ്ടത് നിങ്ങൾക്ക് ചോദിക്കുക എന്നു പറയുമ്പോൾ റബിയ തുദിയുള്ള ചോദിക്കാനുള്ളത് എനിക്ക് സ്വർഗത്തിൽ അങ്ങയുടെ സമീപത്തൊരു ഇടം കെട്ടണം അസ് അലുഖ മുറാഫക്കത്ത കഫിൽ ജന്ന സ്വർഗത്തിൽ അങ്ങയോടൊപ്പം അങ്ങയുടെ റഫീഖായി ഒരു കൂട്ടുകാരനായി സമ സാമീപ്യം ലഭിക്കുന്നൊരവസ്ഥ ഇതിനൊരവസരം കിട്ടുമോ എന്നാണ് ചോദിക്കുന്നത് അപ ഖൈറാലിക്കയ്യ റബിയ വേറെ വല്ലതും ചോദിക്കാറില്ലേ ഇല്ല വേറൊന്നും വേണമെങ്കിൽ അത് മാത്രം മതി ഇത് പറയുമ്പോൾ നബി സാഹു തങ്ങൾ അത്ര വലിയ ആഗ്രഹിക്കുന്ന ആ ഒരു അവസരം ലഭിക്കാൻ പദവി ലഭിക്കാൻ ആ സുവർണാവസരം ലഭിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തത് അഴി ബിക്കറത്തി സുജൂത് സുജൂത് അധികരിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് ധാരാളമായി സുജൂത് ചെയ്യാനും സുജൂതിൽ ധാരാളമായി കിടക്കാനും ഒക്കെ നമുക്ക് കഴിയണം അതുകൊണ്ട് പാതിരാ സമയത്തുള്ള നിസ്കാരങ്ങൾ ഇപ്പോൾ തഹജിദൊക്കെ ജമാഴത്തായി നിസ്കരിക്കുന്ന നിസ്കാരമല്ല തഹജുദ് ജമാഴത്തായി നിസ്കരിക്കുന്നത് ഇമാം എപ്പോഴാണോ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്നത് കൂടെ എഴുന്നേൽക്കേണ്ടി വരും അതെല്ലാം നമ്മൾ ഇമാമായി നിൽക്കുകയാണെങ്കിൽ മമ്മൂമിങ്ങളെ പരിഗണിച്ച് അധിക സമയം സുജൂദിൽ കിടക്കാൻ കഴിയൂല പക്ഷേ ഒറ്റക്ക് നിസ്കരിക്കുന്ന തഹജുദ് പോലെയുള്ള ലോഹ പോലെയുള്ള നിസ്കാരമാണെങ്കിൽ വിത്ത് പോലെയുള്ള വിത്ത് റമദാനിലെ അവസാനത്തെ പകുതിയിൽ മാത്രമാണ് വിത്ത് ഇവിടെ ജമാഴത്തായി നിസ്കരിക്കേണ്ടത് മറ്റുള്ള സമയങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഒറ്റക്കാണ് നിസ്കരിക്കുന്നത് ഈ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴൊക്കെ തന്നെ സുജൂത് അല്പം ദീർഘിച്ച സുജൂത് അള്ളാഹുവിൻ്റെ മുന്നിലല്ലേ നാം സുജൂതിൽ കിടക്കുന്നത് ആ റബ്ബിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അവസ്ഥ അവസ്ഥ ഈ ഒരു സുജൂദിൻ്റെ വേളയിലല്ലേ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ഒരു റമദാനു ഷെരീഫിലെ ഓരോ സുജൂദുകളും കഴിയുമ്പോഴേക്ക് ഇലാഹാകുന്ന റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ പിശാജിൽ നിന്ന് കൂടുതൽ അകലാൻ നമുക്ക് സാധിക്കണം അള്ളാഹുറബ്ബുലിജത്ത് തോഫിയർക്ക് പ്രദാനം ചെയ്യട്ടെ അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനു ഷരീഫിനെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരവസരമായി ഉപയോഗപ്പെടുത്തുകയും എല്ലാ നല്ല നല്ല അമലുകൾക്കും അവസരങ്ങൾ നാം തന്നെ കണ്ടെത്തുകയും നമ്മുടെ ഭൗതികമായ ചുറ്റുപാടുകളും താല്പര്യങ്ങളും പതിവ് രീതികളുമൊക്കെ ഒന്ന് നിയന്ത്രിച്ചു കൊണ്ട് ഈ പരിശുദ്ധമായ റമദാനു ഷെരീഫിനെ സമ്പൂർണമായി ഉപയോഗപ്പെടുത്തുക അള്ളാഹു റബുൽ ഇജത്ത് സ്വീകരിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته